ഈ പീരിയഡ്സ് ടൈമിലൊക്കെ വരുന്ന വയറുവേദന മാറാനായിട്ടും അതുപോലെ നടുവേദനയൊക്കെ വരുമ്പോൾ അത് പെട്ടെന്ന് മാറാനൊക്കെ ആയിട്ട് നമുക്ക് നല്ലൊരു റെമഡിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പം ഈ നല്ല നമുക്ക് പീരിയഡ്സ് ടൈമിൽ വരുന്ന ഭയങ്കരമായിട്ട് വരുന്ന വയറുവേദന, പിന്നെ ബ്ലഡ് വന്നിട്ട് അങ്ങോട്ട് പോരാതെ ഭയങ്കരമായിട്ട് കെട്ടിക്കിടക്കുന്ന ഭയങ്കര അസ്വസ്ഥത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഐറ്റം ഒന്ന് ഉണ്ടാക്കി കുടിച്ച് നോക്കട്ടോ. അപ്പോൾ ഇത് ഒരുപാട് കുട്ടികൾക്ക് ഉപകാരപ്പെടുട്ടോ. അപ്പോൾ ഒന്ന് എല്ലാ കുട്ടികളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ നോക്കാട്ടോ. പിന്നെ ഇത് ഒരു ലേഹിയാണ് കേട്ടോ, ലേഹി ഉണ്ടാക്കി തന്നെ ഉമ്മയാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കി ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മച്ചിയാണ്. അപ്പോൾ ഉമ്മ പറഞ്ഞതാണ് കേട്ടോ, ഇത് ഈ ഒരു ഇത് നമ്മൾ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടെങ്കിൽ പീരിയഡ്സ് ടൈമിൽ വയറുവേദന മാറാനൊക്കെ ആയിട്ടും അതുപോലെ നടുവേദന ഒക്കെ ഉള്ള കുട്ടികൾക്ക് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഉമ്മ പറഞ്ഞു കേട്ടിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കി കഴിച്ചു നോക്കി, അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. ശരിക്കും കോഫി കഴിക്കുന്ന അതേ ടേസ്റ്റ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റിലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ പെട്ടെന്ന് കാര്യം പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മുടെയൊക്കെ എല്ലാവരുടെ വീട്ടിൽ അടുക്കളയിലുള്ള ഒന്നാണ് ഇതുപോലെയുള്ള നമ്മുടെ ഉലുവ. അപ്പോൾ ഈ ഒരു ഉലുവ നമുക്ക് നിങ്ങൾക്കത് ഒരു എന്തോരം എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം. അപ്പോൾ വയറുവേദനക്കുള്ള കുട്ടികൾക്കാണെങ്കിൽ ഉലുവ എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ എടുത്ത് നമുക്കത് വറുത്ത് പൊടിച്ച് വെക്കാട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഇതിപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പെട്ടെന്ന് കാണിച്ചിട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളത് ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചൂടാക്കി ഇത് പൊട്ടി പൊട്ടി വരുമ്പം ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് വറന്ന് ഇതുപോലെ ആയി വരണം കേട്ടോ. നല്ല ബ്രൗണിഷ് കളറായി വരുമ്പം നമുക്കത് വറുത്ത് പൊടിച്ചെടുക്കാനുള്ള എൻ്റെ പണി നോക്കാം. അപ്പോൾ ഉമ്മ ലേഹി ഉണ്ടാക്കി കഴിക്കുന്നതിൻ്റെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അത് ഉമ്മ പറഞ്ഞു തരും കേട്ടോ. എന്തായാലും ഞാൻ പറയുന്നില്ല, അത് എന്തായാലും ഒന്ന് പെട്ടെന്ന് അത് ഒന്ന് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചുതരാം. അപ്പോൾ ഇങ്ങനെയുള്ള അറിവുകളൊക്കെ കിട്ടുന്നത് എനിക്ക് ഇതുപോലെയുള്ള ഉമ്മമാരുടെ ഒക്കെ നടത്തുന്നതാണ്. പ്രായമായ ആളുകളുടെ ഒക്കെ നടത്തുന്നതാണ് ഇങ്ങനെയുള്ള അറിവുകൾ കിട്ടുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടു നിങ്ങൾ പി എച്ച് ഡി എടുത്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളത് പബ്ലിക്കിലൊക്കെ ഇടാൻ എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ പി എച്ച് ഡി എടുക്കേണ്ടതെന്ന് ആവശ്യമൊന്നുമില്ല, ഇങ്ങനെയുള്ള വീഡിയോസ് അറിയാവുന്ന അറിവുള്ള പ്രായമായ ആളുകളിൽ നിന്ന് കിട്ടുന്ന അറിവ് ആണ് മതി, അല്ലാതെ നമുക്ക് പി എച്ച് ഡി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പം ഇതുപോലെ ഇപ്പം ഞാൻ അത് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ വയറുവേദനയൊക്കെ ഉള്ള കുട്ടികൾക്കാണെങ്കിലും ഇതുപോലെ ഒരുമിച്ച് നിങ്ങളത് വറുത്ത് പൊടിച്ച് വയ്ക്കാം. അപ്പോൾ നമുക്ക് എല്ലാ ടൈമിലും ഉണ്ടാക്കാനായിട്ട് എളുപ്പമുണ്ടാവും. പിന്നെ പീരിയഡ്സിൻ്റെ വയറുവേദന വരുന്നതിൻ്റെ ഒക്കെ ഒരു രണ്ട് ദിവസം മുന്നേ തന്നെ നിങ്ങളൊന്ന് കഴിച്ച് നോക്കാട്ടോ. അപ്പോൾ അതായത് ഇതുപോലെ ഒരു കുറച്ച് വെള്ളം, ഒരു അര ഗ്ലാസ് വെള്ളം എടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു കുറച്ച് ഞാനിപ്പോൾ ആ പാത്രത്തിൻ്റെ അടപ്പ് കളയേണ്ടല്ലോ വെച്ചിട്ട് അത് കഴുകി അത് മോയിച്ചിട്ടുണ്ട്. അര സ്പൂൺ പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ, വറുത്ത് പൊടിച്ച പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളപ്പിക്കുക. ഇങ്ങനെ നമ്മൾ തിളപ്പിക്കുമ്പോൾ തന്നെ നല്ല നമ്മൾ കോഫി തിളയ്ക്കുന്ന പോലെ തന്നെ പതഞ്ഞ് വരും കേട്ടോ. അപ്പോൾ ഈ നല്ല രീതിയിൽ തന്നെ അതൊന്ന് ഒരു 5 മിനിറ്റ് നേരം നല്ല പതഞ്ഞങ്ങ് വന്നു കഴിയുമ്പം ഗ്യാസ് അങ്ങോട്ട് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നടുവേദനയുള്ള കുട്ടികൾക്ക് വളരെ നല്ലതാണ്. നടുവേദനയുള്ള കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, ഈ ഒരു വെള്ളപ്പൊക്കൊക്കെ വരുന്ന ശരീരം ഉഷ്ണിച്ചിട്ടൊക്കെ ഉള്ള അസുഖമൊക്കെ ഉള്ള പെൺകുട്ടികൾക്ക് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നടുവേദനയ്ക്ക് മാത്രമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ല ഒരിതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പെട്ടെന്ന് കൊണ്ടാക്കി എടുക്കാനായിട്ട് എളുപ്പത്തിന് വേണമെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ശർക്കര കൂടി പൊടിച്ച് മാറ്റി ഒരു ടിന്നിലാക്കി പൊടിച്ച് വെക്കാം ശർക്കര. അപ്പോൾ ഇതുപോലെ ഒരു കുറച്ച് ശർക്കര ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ് കേട്ടോ. തേങ്ങ ചിരവി എടുക്കാം, ഞാൻ എളുപ്പം നോക്കിയിട്ട് തേങ്ങ ഒന്ന് കൊത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു നുള്ള ശർക്കര എടുത്തിടുക. അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും ഇപ്പോൾ 2 ദിവസം മുന്നേ കഴിക്കുക കേട്ടോ. അങ്ങനെ 2 ദിവസം മുൻപ് കഴിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് പീരിയഡ്സ് ഒക്കെ ആയിട്ട് നിങ്ങൾ 2 ദിവസം അടുപ്പിച്ച് കുടിച്ച് നോക്കാം കേട്ടോ. ബ്ലഡൊക്കെ എന്തെങ്കിലും വയറിൽ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് പോകുന്നുള്ളൂ, വയറുവേദനയും കുറയും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ അത് രണ്ടും അടിച്ചെടുത്തിട്ടുണ്ട്, ശർക്കര തേങ്ങ അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ നമ്മൾ ആ തിളപ്പിച്ച് വെച്ചേക്കുന്ന നമ്മുടെ ഒരു വെള്ളം ഉണ്ടല്ലോ, എന്താ ഉലുവ വെള്ളം, ഉലുവയുടെ വെള്ളം, അതായത് ഇതുപോലെ അര ഗ്ലാസ് ആയതുകൊണ്ട് ഞാൻ നേരെ ഇതിനകത്തേക്ക് ഒഴിച്ചു. നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളത്തിലൊക്കെ കൂടുതൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ തെളി ഊറ്റിങ്ങ് മാറ്റി വെച്ചിട്ട് ബാക്കി അടിഭാഗത്തുള്ളത് ആ ഒരു മട്ടിൻ്റെ ഭാഗം നമുക്ക് ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അടിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞങ്ങൾ ഇത് ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഇത് നല്ലൊരു കുഴമ്പ് പോലെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അത് പിഴിഞ്ഞ് അരിച്ചെടുക്കാം കേട്ടോ. ശരിക്കും നല്ലൊരു കോഫിയുടെ നമ്മൾ ബ്രൂ കോഫി ഒക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റാണ്. നമ്മൾ 10-12 വയസ്സൊക്കെ കുട്ടികൾക്കാണെങ്കിൽ ചിലപ്പം അവർക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല എന്ന് ഓർത്ത് പേടിക്കണ്ട, കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാം കേട്ടോ. അവർക്ക് ഇഷ്ടപ്പെടും, നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ലൊരു രുചിയായിരുന്നു. ഉമ്മ പറഞ്ഞപ്പം ഇത്ര ടേസ്റ്റ് ഉണ്ടെന്ന് ഓർത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ ജ്യൂസ് മാത്രമല്ല ഇതുപോലെ നമുക്ക് ലേഹി ഉണ്ടാക്കിയെടുക്കാനായിട്ട് വരും കേട്ടോ. അപ്പോൾ ഈ ലേഹി ഉണ്ടാക്കി തന്ന ഉമ്മ അത് ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ വീട് എടുക്കാൻ കണ്ടപ്പോൾ ആൾ ഓടി കേട്ടോ, ആൾ വീടിനെ കൊണ്ടുവന്ന് നിൽക്കത്തില്ല, ആൾ ഭയങ്കര നാണാണ് കേട്ടോ. അപ്പോൾ ഉമ്മ ഈ ഉലുവയുടെ കൂടെ ഇട്ടേക്കുന്ന കൂട്ടുകൾ എന്തൊക്കെയാണെന്ന് കേട്ട് നോക്കിയേ. ഇടയ്ക്ക് ഒരു പച്ച കളർ പോലെ പച്ച കളർ കൊടവൻ, ഉലുവ, ചുവന്നുള്ളി, പിന്നെ ആശാളി, നെല്ലിക്ക, തേങ്ങാപ്പാലിൽ ഇട്ടിട്ട് വരട്ടി വരട്ടി. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇപ്പോൾ കേട്ട ഈ ഐറ്റംസും ഫുള്ളും നമ്മളത് എന്താ തേങ്ങാപ്പാലിട്ടിട്ടൊന്ന് വരട്ടി എടുത്തിട്ട് ആദ്യം തന്നെ ഫുള്ള് എടുത്ത് ജ്യൂസ് അടിച്ചാലും മതി. ജ്യൂസ് അടിച്ചിട്ട് തേങ്ങാപ്പാലിട്ടിട്ട് നമ്മൾ വരട്ടി എടുത്തിട്ട് ശർക്കര ചേർത്തിട്ട് നല്ല നാടൻ നെയ്യ് ചേർത്തിട്ട് ഇതുപോലെ വറ്റിച്ച് വറ്റിച്ച് ഇതിങ്ങനെ ലേഹ്യമാക്കി എടുക്കുകയാണെങ്കിൽ ഒരു കൊല്ലം ഇരുന്നാലും കേടാവത്തില്ല കേട്ടോ. ഇതിപ്പോൾ 1 വർഷമായി, ഇതുവരെ തീർന്നിട്ടില്ല, അത് കഴിച്ചിട്ട് തീർന്നിട്ടില്ല. എൻ്റെ തലയിലാക്കാൻ വേണ്ടിയിട്ട് ഒച്ചയ്ക്കുവാണ്. അപ്പം
പ്രസവിച്ചൊക്കെ കിടക്കുന്ന കുട്ടികൾക്കൊക്കെ ഇതുപോലെ അമ്മമാരെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നടുവേദനയ്ക്ക് വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ പീരീഡ്സ് ടൈമിൽ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. ശരീരത്തിന് നല്ലൊരു തണുപ്പ് കിട്ടാനായിട്ടും ക്ഷീണിച്ചിരിക്കുന്ന കുട്ടികൾക്ക് ശരീരം നന്നാവാനും വണ്ണം വയ്ക്കാനൊക്കെയായിട്ട് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ഐറ്റം ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കാം കേട്ടോ. പീരീഡ്സ് ടൈമിൽ വളരെ നല്ലതാണ്. 2 ദിവസം മുമ്പ് മുതലൊന്ന് കഴിച്ച് നോക്കാം. പീരീഡ്സ് ആയിട്ടും 2-3 ദിവസമൊക്കെ അടുപ്പിച്ച് കഴിച്ചു കേട്ടോ. നല്ല ബ്ലഡൊക്കെ നന്നായിട്ട് പോരുകയും ചെയ്തോളും, വയറുവേദന പെട്ടെന്ന് മാറുകയും ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടും തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികൾക്കും ഒന്ന് ചെറിയ എത്തിക്കാൻ ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ നല്ലൊരു വീണ്ടും വീണ്ടും കാണാം. പിന്നെ ഫോളോ ചെയ്ത് പഠിച്ചാൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ. ബൈ.